ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. നമ്മൾ ബാക്കി വരുന്ന ചോറുകൊണ്ട് ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചോറുകൊണ്ടുള്ളൊരു വട മുതൽ ഹൽവ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വരുന്ന ചോറുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ബാക്കി വരുന്ന ഒരു ഐറ്റമാണ് ചോറ്. അപ്പോൾ ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട് ചോറൊന്നും ആർക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ പോലും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചോറ് നമ്മുടെ വീടുകളിലൊക്കെ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കി വരുന്ന ചോറുകൊണ്ട് ഈ ചൂടിന് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചോറൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ചോറാണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ എത്ര ചോറാണോ ബാക്കിയുള്ളത് അതെടുത്ത് നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. കൃത്യമായിട്ടുള്ളൊരു അളവൊന്നും വേണ്ട. ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുക്കുന്നത്. ഏത് ചോറായാലും കുഴപ്പമില്ല, റേഷനറി ആയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഏതൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിരുന്നു റേഷനറി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്തുകൊണ്ട് റേഷനറി കൊണ്ട് ഉണ്ടാക്കിക്കൂടാ, റേഷനറി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഫ്രൂട്ട് സലാഡൊക്കെ ആകുമ്പോൾ നല്ല മധുരം തന്നെ വേണം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം പാൽ കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചോറ് കട്ട് ചെയ്യൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് ഇതൊന്നുകൂടെ ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലൂസാക്കി എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് വേണ്ടതെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇപ്പോൾ ഈ മിക്സ് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഇതിലെ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാനുള്ള ചോറുകൊണ്ടുള്ള കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൈനാപ്പിള്, ആപ്പിള്, നേന്ത്രപ്പഴം, മാതള നാരങ്ങ അതായത് ഉറുമാമ്പഴം, പിന്നെ കുറച്ച് പച്ചമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എമൗണ്ടും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ കസ്റ്റാർഡിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചോറ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ചോറ് കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കൊണ്ട് ഫ്രൂട്ട് സലാഡും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.